ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം നമ്മളൊക്കെ മുസ്ലിങ്ങളായി എന്നുള്ളതാണ്. രണ്ട് പാർട്ടായി ഇനി നമ്മുടെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒന്ന്, പരമപ്രധാനമായി വിശ്വാസം എന്നുള്ളത് തന്നെയാണ്, ഈമാൻ എന്നുള്ളത്. മറ്റൊന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇബാദത്ത്. ഇനി എല്ലാവരും ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഇവിടെ അനുവദിക്കപ്പെടുന്ന സമയം ഇവിടെ തന്നെ ശ്രദ്ധിക്കാം. വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ നമ്മളെല്ലാവരും ഒരു പുതു വർഷം കാത്തിരിക്കുകയാണ്. രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഹിജ്റ വർഷം 1444 എന്നുള്ള 45 കടക്കുന്നു. മുസ്ലിം ലോകം ഒരു പുതു വർഷം ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ബിസ്മി എന്ന ഈ സംഘത്തിന്റെ ഈ സമയത്തുള്ള ഈ ഒരു വാർഷിക അർദ്ധവാർഷിക കൗൺസിലും പുതിയ പദ്ധതികളും പുതിയ വിചാരങ്ങളൊക്കെ പുതിയൊരു കാലത്തേക്ക് പുതിയൊരു വർഷത്തേക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികളായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പുതുവർഷം എന്ന് പറയുമ്പോൾ നമുക്ക് അത് ബന്ധപ്പെടുന്നത് ഹിജ്റയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ ഹിജ്റ യാത്രയിൽ ഒരു വിശ്വാസിയെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നുണ്ട്. അതാരാണ്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ യാത്രയിൽ ഉടനീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായി നമുക്ക് കാണുന്നുണ്ട്. ആ യാത്രക്ക് മുമ്പും ശേഷവും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശ്വാസം എന്ന് പറയുമ്പോൾ കാര്യ കാരണങ്ങളൊക്കെ അന്വേഷിച്ച് അതിൻ്റെ വ്യക്തമായ സാധ്യതകളൊക്കെ ബോധ്യപ്പെട്ട് അതിൻ്റെ ശേഷമുള്ള വിശ്വാസമല്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമ്മളൊക്കെ പ്രവാസികളായി ഇത്തരം നാടുകളിലൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ വിശ്വാസങ്ങൾക്ക് അപ്പുറത്തുള്ള പല വിശ്വാസങ്ങളിലേക്കും ചേക്കേറുന്ന അല്ലെങ്കിൽ വീണു പോകുന്ന സാഹചര്യം നമുക്കുണ്ടാവാറുണ്ടെന്ന്. അല്ലാഹു തആല നമ്മൾക്ക് കാത്തിരിക്കുമാറാവട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വിശ്വാസത്തിന്റെ കടുകെട്ടി ഒരിക്കൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാഉം മിഅ്റാജും കഴിഞ്ഞ് വന്നതിന്റെ ശേഷം തന്റെ കൂടെയുള്ള ആളുകളോട് അല്ലെങ്കിൽ തന്റെ സമൂഹത്തോട് അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു രംഗമുണ്ട്. ആരും കൂടുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വിശ്വാസികളായി ചേരാത്ത ഒരു സാഹചര്യമായിരുന്നു അന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ അവിടുത്തെ പിന്നെ കാഫിറുകളായ വിശ്വാസികളായ ആളുകൾ ഓരോ സമയവും ചോദിക്കും, ഇന്ന് പുതിയ വല്ല വെളിപാടുണ്ടോ, വല്ലതും പുതിയത് പറയാനുണ്ടോ? ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ദിവ്യ സന്ദേശങ്ങൾ അവരോട് ഇങ്ങനെ പറയുമ്പോൾ അതിനെയൊക്കെ അവർ കളവാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ചോദിക്കുകയാണ് രാവിലെ ഇങ്ങനെ പോകുമ്പോൾ, ഇന്ന് എന്താണ് പുതിയതായിട്ട് പറയാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ഉണ്ട്, ഇന്ന് പറയാനുണ്ട്, പുതിയ ഒത്തിരി വാർത്തകൾ ഇന്ന് പറയാനുണ്ട്. ആ എന്തൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞ രാത്രിയിൽ നടന്ന ഇസ്രാഈലിന്റെയും മിഅ്റാജിന്റെയും കഥകൾ വിവരിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് അവര് വലിയ അർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്ര ഒരുപാട് ദൂരമാണ്, ഒരുപാട് സമയമെടുക്കുന്നതാണ്. അവിടെ പോയി വന്നു, അള്ളാഹുവിന്റെ അടുത്ത് പോയി വന്നു, സ്വർഗവും നരകവും കണ്ടു, ഒരുപാട് വിവരങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോ അവര് ആദ്യം ഞെട്ടിപ്പോയി. ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? ആ സാഹചര്യത്തിൽ അവര് ഒരാളടുത്തേക്ക് പോകുന്നുണ്ട്. അതാരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്താണ്. അവർ പോയിട്ട് പറഞ്ഞു, സിദ്ദീഖേ, ഇത്രയും കാലം ചെറിയ ചെറിയ കളവുകളും ചെറിയ ചെറിയ
ഏകദേശം 50 വയസ്സിനോട് പ്രായമുള്ള ആ രണ്ട് ആളുകൾ ഇങ്ങനെ നടക്കുമ്പോൾ
ആദ്യ ദിവസമാണ് സെല്ലമിന്റെ മുമ്പിൽ ഇങ്ങനെ നടക്കും, അവിടുന്ന് ആരെങ്കിലും വന്നാലോ, പിന്നീട് പിന്നിന് നടക്കുന്നു, രണ്ട് സൈഡിലൂടെ നടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചുറ്റും വട്ടത്തിലായിട്ടും അവസാനം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എടുത്തുകൊണ്ടുപോലും നടക്കുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത്രയും വളരെ വ്യക്തമായ രൂപത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് വിശ്വാസം എന്ന കാര്യത്തിൽ നമുക്ക് മാതൃക കാണിച്ച മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ നബിമാരെ കഴിഞ്ഞ് മറ്റുള്ള വിശ്വാസികളുടെ ഈമാൻ ഒരു തട്ടിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഒരു തട്ടിലും വെച്ച് കഴിഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണ് അത് കനം തൂങ്ങുക എന്ന് പറയാനുള്ള കാരണം ഈ രൂപത്തിൽ അചഞ്ചലമായ വിശ്വാസം അവര് പിന്നെ കൈമുതലാക്കി ജീവിച്ചത് കൊണ്ടായിരുന്നു. അപ്പോ ആ ഒരു ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തത് ഇബാദത്ത് എന്നുള്ളതാണ്. നമ്മളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിച്ചിട്ടുള്ളത് അവന് ആരാധന നടത്താൻ വേണ്ടി മാത്രമാണ്. ഒമാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദു, ഇതിന്റെ അർത്ഥം ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ല. ബേസിക്കലി അതിന് ഒരുപാട് വിവരമുള്ള കുറെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളായതുകൊണ്ട് ചെറിയൊരു അനുഭവം ചെറിയൊരു ഉണർത്തൽ മാത്രമേ ഈ വിഷയത്തിലൊക്കെ നടത്തേണ്ടതുള്ളൂ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ഈ ആരാധനയ്ക്ക് വേണ്ടിയാണ് നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മള് റബ്ബുമായിട്ടുള്ള ഒരു ബന്ധം, അള്ളാഹു നമ്മുടെ പിന്നെ ഉടമയാണ്, നമ്മൾ അള്ളാഹുവിന്റെ അടിമയാണ്, നമ്മുടെ രാജാവ് നമ്മെ പരിപാലിക്കുന്ന ആള്, ആ അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മൾ. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് അള്ളാഹു പിന്നെ എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അത് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പൊ നമ്മോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ അവന് ഇബാദത്ത് എടുക്കുക എന്നുള്ളതാണ്, ആരാധനകൾ നടത്തുക. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവന് എന്റെ പൂർണ്ണമായ സമയം ഇബാദത്തിൽ മാത്രം ഉപയോഗിച്ച് ഈ ഭൗതികമായ ലോകത്ത് അവനക്ക് ഒന്നും ആസ്വദിക്കാനൊന്നും കഴിയാത്ത രൂപത്തിലുള്ള ഒരു പ്രോജക്റ്റ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. വളരെ ചെറിയ രൂപത്തിലുള്ള നമുക്ക് വളരെ എളുപ്പമായ സഹലായ കുറച്ച് കാര്യങ്ങളാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ ആരാധനകളുടെ ഒരു പാർട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ വേണ്ടി ചെയ്യാൻ കഴിയും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുള്ളത് നിസ്കാരം എന്നുള്ളതാണ്. നിസ്കാരം, അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട. അത് അൽഹംദുലില്ല നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് തന്നെ ചെയ്യുന്നവരാണ്. അതിനെപ്പറ്റി കൂടുതലൊന്നും ഇനി ഇവിടെ പറയേണ്ടതില്ല. പ്രവാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഗൾഫ് ജീവിതം എന്ന് പറഞ്ഞാല് അത് ഒരു വിജയത്തിന്റെ ജീവിതമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഗൾഫിലേക്ക് വന്ന് പിന്നീട് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഒരുപാട് വിജയങ്ങൾ നേടിയ ആളുകളായിരിക്കണം, അങ്ങനെയാണ് അങ്ങനെ ആവണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ നിസ്കാരത്തില് ഒരു കാര്യം മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഒരു സുബ്ഹി നിസ്കാരത്തിന്റെ സമയം പലപ്പോഴും ഈ പ്രവാസികളായ ആളുകളുടെ റൂമുകളില് സുബ്ഹിന്റെ സമയത്ത് ആ ഒരു നിസ്കാരം പലപ്പോഴും ലേറ്റായി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ ദുഹറിന്റെ കൂടെ തന്നെയായിട്ട് നിസ്കരിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഞാൻ ചെറുപ്പത്തിന് ഒരു കഥ വായിച്ചു കൊടുക്കുകയാണ്, മണിയടിക്കാത്ത ടൈബീസ് എന്ന് പറഞ്ഞൊരു കഥ. അന്ന് ഞാന് വളരെ ചെറുപ്പത്തിൽ വായിച്ചതാണ്. മണിയടിക്കാത്ത ടൈബീസ് എന്ന് പറഞ്ഞാല് ഒരു ഉസ്താദ് ഗൾഫിലേക്ക് വന്നു, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ നാട്ടുകാരൊക്കെ കാണാൻ വേണ്ടി വന്നു. വന്ന് അവരെ ഉസ്താദിനെ അവരുടെ റൂമിൽ തന്നെയാണ് താമസിപ്പിച്ചത്. അപ്പോ താമസിപ്പിച്ചു നോക്കുമ്പോ രാവിലെ സുബ്ഹിന്റെ മുമ്പ് തന്നെ വളരെ ഉച്ചത്തിലാണ് അവിടെ ടൈബീസ് അടിക്കുന്നത്, അലാറം അടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും എഴുന്നേൽക്കുന്നു, എല്ലാവരും നിസ്കരിക്കുന്നു, എല്ലാവരും പോകുന്നു, ഉസ്താദ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം ടൈബീസിന് വളരെ വ്യക്തമായിട്ട് തന്നെ ഉച്ചത്തില് അലാറടിക്കുന്നുണ്ട്, എല്ലാവരും എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ വ്യാഴാഴ്ചയായി, അങ്ങനെ പിറ്റേ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച ഉസ്താദ് ആ ഒരു അലാറം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ മണിയടിക്കുന്നില്ലെന്ന്. ഉസ്താദ് അലാറം അടിക്കുമ്പോൾ എണീക്കാമെന്ന് നിനക്ക് വേറെ വാച്ചിലേക്ക് ഒന്ന് നോക്കാനും ലൈറ്റിടാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അലാറം അടിക്കാൻ വേണ്ടി ഉസ്താദ് ഇങ്ങനെ കാത്തുനിന്ന് ഉണർന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്, പക്ഷെ അലാറടിക്കുന്നില്ല. സൂര്യ ഉദിക്കാറായപ്പോ ഇനിയും ഞാൻ എണീറ്റിട്ടില്ലെങ്കിൽ എന്റെ നിസ്കാരം കള്ളാവും എന്ന് കണ്ടപ്പോ ഉസ്താദ് എണീറ്റിട്ട് ഉസ്താദ് നിസ്കരിച്ച് കടന്നു. അപ്പൊ മണിയടിക്കാത്ത ടൈബീസ് എന്നൊരു കഥയില് നമ്മോട് ആ ഒരു കഥ വായിച്ചപ്പോ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞാല് പലപ്പോഴും ഈ ചില ദിവസങ്ങളില് നമ്മുടെ നിസ്കാരം എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. അതൊരിക്കലും ഉണ്ടാവരുത്. ഏത് സമയത്ത് നമ്മൾ ഉറങ്ങിയാലും
ആ സുബഹിന്റെ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന വേണം. ഞാൻ അബുദാബിയില് ഇപ്പൊ കുംബൈനോസ് എന്നൊരു സ്ഥലത്ത് താമസിച്ചിരുന്നു. എനിക്കവിടെ പോയപ്പോ വളരെ വലിയൊരു സന്തോഷം തോന്നി. ഒരു ദർശനമുള്ള പോലെയാണ്. അവരുടെ ഒരു ഒരു മാസ്റ്റർ ഉണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പൊ അദ്ദേഹം സുബഹിന്റെ 5 മിനിറ്റ് മുമ്പ് എല്ലാ ബെഡിലും ഉള്ള മുഴുവൻ ആളി അടിച്ച് എഴുന്നേൽപ്പിക്കാൻ എഴുന്നേറ്റ് ആള് ഉറക്ക ഭാഗം കൊടുത്ത് സുന്നത്ത് നിസ്കരിച്ച് ഉറക്കരിക്കാമെന്ന് കൊടുത്ത് പിന്നെ എല്ലാവരും നിസ്കരിച്ച് അവിടെ ചെറിയൊരു നിക്കറൊക്കെ ചെല്ലിയിട്ട് പിന്നെ എല്ലാവരും കിടന്നിറങ്ങുന്നു. എല്ലാ വക്ത നിസ്കാരങ്ങൾക്കും അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിന് പിന്നോട് മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തുകൊണ്ടും വിളിക്കുന്നതിന് മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടുമാണ് അങ്ങനെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളും അഥവാ ഒന്ന് ലേറ്റ് ആകും എന്ന് കണ്ടാൽ തൊട്ടടുത്തുള്ള ആളോട് പിന്നെ നേരത്തെ വിളിക്കണം കേട്ടോ, സുബീന്ദ്ര ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ നമ്മളെ ഓർമ്മപ്പെടുത്തി അവരെ ഇങ്ങോട്ട് വിളിച്ച് ഒരു പരസ്പര സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും നന്മ കൊണ്ട് കൽപ്പിച്ച് ഒരു നന്മ കൊണ്ട് പിന്നെ ഉപദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ലാ അത് വളരെ കൃത്യമായി തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ഡ്യൂട്ടിക്കിടയിലുള്ള നിസ്കാരം, അതേപോലെ തന്നെ യാത്രക്കിടയിലുള്ള നിസ്കാരം, ഇതൊക്കെ വളരെ എളുപ്പത്തിൽ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലായതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ പള്ളികളും മറ്റ് സൗകര്യങ്ങളും ഒക്കെ വളരെ കൂടുതലായതുകൊണ്ട് നമുക്കത് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും. അപ്പൊ വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം എന്നൊരു ഒരു ഒരു പാർട്ട് അത് നഷ്ടപ്പെടുന്നതോടുകൂടെ പിന്നെ പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടും. നിസ്കാരം നമുക്ക് നമ്മെ പിന്നെ തെറ്റായ ചിന്തകളിൽ നിന്നും തെറ്റായ കാര്യങ്ങളിൽ നിന്നും നിസ്കാരം നമ്മെ തടയുന്നുണ്ട്. ഇന്ന സ്വലാത്ത് തൻഹാനിൻ ഫഹ്ഷായി വൽ മുങ്കർ, മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്നെ വിലക്കപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും നിസ്കാരം നമ്മെ തടയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന ആൾക്ക് മറ്റുള്ള പ്രവർത്തനങ്ങളിൽ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവസരങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ നിസ്കാരത്തിൽ നമ്മൾ പഠിച്ചവനോട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിജ്ഞയുണ്ട്. അതെന്താണ്? വജ്ജഹത്തു ദുആഉൽ ഇഫ്തിതാഹ് എന്ന് പറയുന്ന വജ്ജഹത്തു നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പഠിച്ചവനോട് നമ്മൾ പറയാണ്, പഠിച്ചവനെ എന്റെ നിസ്കാരവും എന്റെ മറ്റുള്ള ആരാധനകളും എന്റെ ജീവിതം മുഴുവനും നിനക്ക് മാത്രമാണ്. ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അള്ളാഹുവെ നിനക്ക് മാത്രമാണ് എന്റെ എല്ലാ കാര്യങ്ങളും എന്ന് നമ്മൾ പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്ക, അതൊരു ഒരു പ്രതിജ്ഞയാണ്. ഞാൻ നമ്മള് പിന്നെ ഒരു മുതലാളിയുടെ അടുത്തെത്തി, നമ്മുടെ ഓണറുടെ അടുത്തെത്തി, മാനേജറുടെ അടുത്തെത്തിയിട്ട് എന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ കൽപ്പിച്ച പ്രകാരം മാത്രമായിരിക്കും എന്ന് ഓരോ ദിവസവും നമ്മള് ഡ്യൂട്ടിക്ക് വേണ്ടി വന്ന് പറയുമ്പോ, ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് പറയുമ്പോ, അടുത്ത ബ്രേക്കിന്റെ സമയത്തും അദ്ദേഹത്തോട് പറഞ്ഞതിന്റെ ശേഷം പിന്നെ എത്രത്തോളാണ് നമുക്കതിന് കളവ്, ആ വാക്ക് തെറ്റിക്കാൻ കഴിയുക? ഒരു ഭൗതികമായ ലോകത്ത് പോലും നമുക്ക് അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ പടച്ചോന്റെ മുമ്പിൽ നമ്മൾ പറഞ്ഞ ഈ പ്രതിജ്ഞ, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിന് വ മഹ്യായ എന്നുള്ളത് വളരെ വലുതായ ഒരു ലോകമാണ്. എന്റെ ജീവിതം, ജീവിതം എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും യാത്രയും നമ്മുടെ വിവാഹവും വിവാഹ ജീവിതവും നമ്മുടെ മക്കളും നമ്മുടെ ഇടപാടുകളും ഒക്കെ അതിൽ വന്ന്, ആ ഇടപാടുകളൊക്കെ നമ്മുടെ മറ്റുള്ളവരോടുള്ള സംസാരങ്ങളും ചർച്ചകളും ഒക്കെ ആ ഓ മഹിയായ എന്നുള്ളതിന് വരുന്നുണ്ട്. ആ ഓ മഹിയായ ആർക്കു വേണ്ടി മാത്രമാണ്? അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് എന്ന് പറയുമ്പോ നമ്മൾ ഇവിടെ ഞാൻ ഇരിക്കുന്നു, ഞാൻ ഈ പരിപാടിക്ക് വരുന്നു, നിങ്ങളിവിടെ പിന്നെ ചർച്ചകൾ നടത്തുന്നു, മാസത്തിൽ ഇവിടെ ഫണ്ടുകൾ പിന്നെ നിക്ഷേപിക്കുന്നു, അത് പിൻവലിക്കുന്നു, അതിന്റെ പുരോഗതിക്ക് വേണ്ട ചർച്ചകൾ നടത്തുന്നു, ഇതെല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു നിസ്കാരത്തിന്റെ കാര്യം വളരെ പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിളിച്ചുകൊണ്ട് അടുത്ത ഒരു പാർട്ടിലേക്ക് വരികയാണ്. ഇനി നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ആരാധനയാണ് പ്രബോധനം, ദഅവത്ത് എന്നുള്ളത്. നമുക്കറിയാം ഈ ദഅവ പ്രവർത്തനങ്ങൾ, അതായത് നമ്മുടെ നമ്മളെല്ലാവരും കേരളക്കാരായതുകൊണ്ട് തന്നെ പിന്നെ മദ്രസയിലും പള്ളിയിലൊക്കെ പഠിച്ച് ഒരുപാട് വിവരമുള്ള ആളുകളാണ് നമ്മളൊക്കെ. നമ്മളൊക്കെ വിവരമുള്ള ആളുകളാണ് എന്ന് പറയുമ്പോ ഈ എന്ത് വില നമുക്കുള്ളത് എന്നൊക്കെ പലപ്പോഴും പലരും നമ്മൾ ആലോചിക്കാറുണ്ടെങ്കിലും കേരളത്തിന്റെ പുറത്തുള്ള സാഹചര്യങ്ങൾ ഏറെക്കുറെ ഇവിടുന്ന് അത്രക്കാരെ കണ്ട് പരിചയമുള്ള നിങ്ങൾക്ക് അറിയും. ഈ നമ്മുടെ നാട്ടിലുള്ള മദ്രസ സിസ്റ്റം കാണാത്ത, ഖുർആൻ ഓതാൻ അറിയാത്ത ഇത്തരത്തിലുള്ള ആളുകളാണ് ഇന്ത്യയിൽ തന്നെ 20 കോടി മുസ്ലിങ്ങളിലെ 1 കോടിയോളം വരുന്ന കേരളക്കാർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ പിന്നെ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഇത്തരം കാര്യത്തിലൊക്കെ കൂടുതൽ ബോധമുള്ളത്.
Baki patokul gori olam itil tenne i madrasa kanata kurana kana riata hale kana kurdel loro tu mokare kila tiri kurdel. Apa awal isa ake titil i miskara to petium kurana otina petium ke e tu kurdel a riena indikara ya ala kala malia ala kala ada yaitu lada namu ke santo shika. Aku wanda kane namu ka wari kurawal to kurdel. I kari ngalu namu ro matir lo wari wodo paranya wodo ka ala kala. Adil pinne tarapa wadari kala ya ustadu mare wari pandel mare. Alih prasasti kan tidak akan marah, orang tuh awalnya menilai. Namun karyawan karyawan, namun udah jiwa itu disudhi lode. Namun kerja mai aturan karyawan itu sejuta dulu udah dengen. Namun udah kuat garuk, namun ini karyawan itu paranya bodohkan. Anggernya sejuta dah tuh melihat mereka dah tuh cari. Namun kalau beberapa miskara, namun udah tuh miskerisi, namun miskerisi. Orang tuh beberapa miskara dengen peribadi anu namun kita lebih kedudukan. Enam namun udah kita pada lulu udah. Orang awal niskar ayam bicar, adanya dengan niskar itu dengan perdebatan guru, aduh itu orang yang ada dengannya, adanya dengan kita itu dengan, awal itu kita itu aduh orang apa dengannya, namu kita kita mana, ini orang orang bisnis itu dengannya, hal lagi itu cuma lah bicara dengan tujuh itu mana ada apa ini, nala terlalu itu tercepat ada dalam orang bisnis itu dengannya, ini darurat perubatan menjadi, namu kita itu dengan orang orang niskar itu tapi beri itu. Alangkah orang orang manusia itu yang sedih kuno, orang orang mereka zaman itu sedih kuno, orang orang petjai orang lain lain ada yang itu manusia itu, adanya tadi itu mati, nirtan menjadi lalu perisian mereka itu naik tuh, ingin ini lah ini dewa perwarta negara, aduh walare atyavishya maya, nirubandha maya, urik tanya, nampur ini yang nirubandha, apa nampur hati mereka itu aduh pinnya nampur baharia, nampur makar, nampur kurubakar, nampur kubikar, nampur samoha. Inginnya orang itu seperti apa yang kita ada. Adi, nama orang kurun batin ada. Ini kalian kerjanya, orang orang kandang. Apa nama orang kurun batin? Itu orang kering orang ke, nama orang bari, nama orang makluk ke serat dawa, ruwah, marano. Anle, itu orang nama orang hukum. Anle gil, atrati lek, awalnya nama orang bondu orang itu. Pita nama orang makluk, ini kering itu orang ke kriti mai itu kering orang sehiye itu ada. Yang nama orang opur itu orang orang mana. Ada tiada usia. Nama orang ini, Indonesia, raja itu nama orang ilkan samai itu. Kenalu semua. Nampaknya punya petualang sejarah ini telah bidyaarti kita, alangkah hebatnya sejarah ini telah nampaknya makhluk. Agaknya sekarang penting karya kita untuk kerjaya ini sejauh ini orang pun berita nampaknya nampuada dengan utarawatan, rencana kita dengan perihal ini. Orang yang dahulu ini nampaknya artil itu kerjanya ini, agaknya nampaknya kita nampaknya kita ada rikumba, nampaknya ingatnya nampaknya ini berita cerun orang dengan petualang itu nampaknya cerunan. Ingatnya cerun orang itu punya perdaya ini adalah kita kerjanya ini yang ada kita. Pinne porto jodan, urut jodan, ini, abri, berdua-berdua sanggari berdua jodan lah, kan? Anak itu malah perayaan malah sejodan ini berdua kejoli itu, Allah utara kita joli lah, kerahatnya ni berdua, pertengahan, kami tu dia sih. Apa tu kan, kami dengan anak itu, kami dengan anak itu, tiap-tiap putih lah, berdua cerita, kami kita dengan ini terik, agian ini, cash aja jodan tu, kita ini berdua diair no, yang itu kami makluk anak itu juga, apa kami bahari orang yang dah putih ni dengan mukit diair ni le, yang itu kami cerita, kami guru betul orang ni. Orang perayaan sebelum ini kita beran ini, adik hilang ini kita beri, nama kita makhluk, kriteria mai itu adalah skill itu beri, orang nama kita beri kita beri kita samai itu, aduh hobi itu kita nama kita nama kita terangan itu, ini makhluk sila ustaz mari orang ke bandar bandar tu gayu, ini kain ini kita beri cahaya itu beri, yang nama kita beri terawat jangan kita ada nama kita jangan ada, nama kita ustaz mari elpi cerita, apa elpi cerita kain ini. Ustaz mari kriti mai itu cahaya nanti untuk karya mandi dulu sahur itu sambasna, nama orang makhluk peribikan na ustaz mari orang cahaya agal lagi, mana ada tiada usia, karena iskara cerpati lagi siri cuma itu ni dulu, velida umpo, adi siri kani, mana ada perayaan na, adi untuk ni ane, mohana Muhammad Ustaz Sallallahu Alaihi Wasallam, nama orang pinne, nama orang kelipisan dulu ni, beri esaya tenne, adi itu mana ada pinne, beri morning, mana ada nehat itu tenne, putih orang orang ini ane. Dinggalai miskara untuk kelipin di patu esayan, awer miskirchen dengan awer punishment itu lebih dia mana, awer adikana tu orangnya, entahana punishment ni, entah punishment ni, awer peredikan tu sekitar, adanya punishment, adik sehi gaya mana, ini ni, pinne, nama untuk kelipin tu, itu mana, apabila untuk kami, itren gaya itu ni lah, awer darawa, darawa perhatian mana baru ini, media perbasaan mana artikel, lingkungan media resasi point, ulbaudan mana artikel, yang ni terdekat ni kalau boleh. Marilce, nampu dah utarawat maya kairing gula. Nampu cegah dengan kerja maya korsi kairing gula. Dan sekarang macam kairing gula. Ini nampu dah kubu petir lah anak gula. Cegah itu nampu dah kubu kairing cegah itu. Yang ni nampu dah orang tua itu mau, insya Allah, nampu ku mau urut darawa perawatan itu deh. Perbicaraan lebih kena. Yang ni, pinne,
ini kurunai di titik kondong gila. Tapi ada dua kali ini orang perlu, orang orang Islam sam, atau orang orang Kristen mak kondong. Evidan ini hari endu samshen gila, kita punya le itu orang ada. Atau orang itu, namun kita punya itu banyak pahula. Yang ada pinne, orang orang Kristen mak itu dengan Islam sam, orang orang Vidya sam, illa. Karena pinne kari orang orang mak itu perhati, semua yang ada orang orang kita ini kalau punya untuk orang orang ini ada, yang mana orang orang pun kondong. Rendah itu tuh, ibadat itu kan dah kari itu, pasti perikanan kita malu nelayan itu, niscaya itu ni ane, rendah itu tuh, orang perikanan nelayan itu kari mana, pinne, namu udah, prabowo itu kan itu kari itu, daerah itu yang itu, adilnya kalau kita kerjakan tuh, adanya Yangna orang ini bodoh tidak ada hati baru perhatian itu, awalnya kita ketemu perhati baru, namu kita lebihkan. Adakah orang mana materi kaya ni? Perwasi kaya, namu kita berada mana? Pinne, sambari kaya. Alah, perbualan sambari nanti le, kuminji mood itu lagi le, awalnya ada mood itu berani, ni lekukan. Orang ini airport lagi visit lagi, nanti bawa dah lalat, jangan jeholi kaya ni. Apa orang itu perwasi kalau ni, lamuran pinne, udum, lamuran purpo, lamuran dengan apa nuutu orang tuan, perayaan perdumpala ane paling itu dia ni, ingat tu beri tu. Perustadu mara ya, alat waktu nanti lingga na jual niu, korea ni tu bondo ombo, awalikah tu lama tu bondo nuutu orang betul lenggil, orang visa itu pinne, paspor visa tu seti kalau ni tu bondo, ada bondo ni orang betul lah alat waktu. Apa nama orang itu totally kerja ni, jadi ingat tu beri tu, nama kita dua ni kanu, sambadi kanu, tanah tanah. Pinnya, kalau pinnya kalah ni kanu, yang tu tu illah. Anak orang kanu, stempel orang ingat tu, wandon beri kanu, jolie nation beri kanu. Ibu orang kanu, Allahu ribad sahaja orang kanu macam ni tu. As sahaja orang kanu, kuri kuri beri kanu. Orang team beri kanu, Amerika tiada sih kalau kaya, nada tu orang tu matra tu diri semua orang tu, yang tu matra orang. Eh, ini, nama kita ikut tu, mana tu, nama kita dua ni kan, sambadi kan. Ini sambadi kan, orang ni mana, ini, nama kita, samada anam, asyikpana berdiri. Samada anam tu orang nama kita cikikan. Realitis dalam tu, nama kita samada anam mana. Eh, ada, orang ni hello katu, orang ni perlu katu, realitis dalam tu, nama kita samada anam mana. Hello, orang ni mana tu, ni mana. Rendah logat tu namun samada nama. Rendah logat tu petiom misteriusikurna halangan halangan nama. Ini logat tu paralogat. Apa itu logat? Karena ini logat tu namun samada nama. Paralogat tu namun samada nama. Apa ini logat tu samada nama kita na gairing lantukian. Anak itu nama samada nama nasib perut na gairing lantukian. Paralogat tu nama samada nama nasib perut na gairing lantukian. Apo? Yang ini dua mata gairing na adim suji pisik lah. Ada itu. Paralogat itu nama kita samadaan nasib perdana itu perdana perta kairing lana Allahu ini nama kita seiyenda ara adenegal seiyah diikunna beri sahajeri ibadat dawa dalat ada aje nama kita timbul da ara galakunu niskara galakunu ara adenegal seiyah diikunu itu sahajeri yaitu nama kita samadaan ibadat nasib perdu nama kita sendosat dalam nama kita selama tidak Karena ini perwakilan yang lain, pertimbangan mana yang kita ada, nama kita mau tu pergi mana? Marah macam tu, nama kita pergi mana? Hendiri yang kita ada, pertimbangan mana yang kita ada? Nanti pertimbangan mana yang kita boleh beri kita beri? Adilnya kalau pergi mana kita nurubat tu ada, apa nama kita pergi ni beri? Pertimbangan mana yang nurubat tu ada pergi? Duit sih yang kita ada, pinnya salary mana pergi ke mana pergi? Adanya paraya, ini ke salary kita itu ini perdisi lalu tu, yang pogo di lalu orang tu mario kita, macam ini berangan ni ni, orang poya betul, apa poya betul, nama kita orang bandar mario tu, nama kita poya itu gaya ni mario mana ni, angan, awal samai itu, nama kita samada anam, nasib perdana, orang sahaja ni ayi kum, ini miskari berwak, ini dimbang kita boleh ni lihat, itaran gaya ni kelak, apa tu orang tu, aturan samai itu samada anam, nama kita dawan berhenti. Kerja mana itu, nama kita dia nam, ibadat itu kalau kita sehingga bunda ini kan, tiada ini logat itu samadaan teruk orang jiwikian alatan, ini logat itu samadaan nasib perutnya, ibadat kahiri melalui, adilnya itu orang kita, orang kita, usaha sih kalau ada yang madorat pada mana, ustaz mana dekat orang kita ini orang kita
Apa itu? 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 Apa itu?
നിലവിലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ഇങ്ങനെ ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് നിസ്കാരം ഫർളായ നിസ്കാരം നമ്മൾ ഇപ്പോ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ അത് ജമാഅത്തായി നിസ്കരിക്കുക അതിലേക്ക് കൊണ്ടുവരിക ജമാഅത്തായിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ പറ്റുമോ നോക്കുക പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരാണെങ്കിൽ അത് സമയം തന്നെ നിസ്കരിക്കാൻ പറ്റുമോ നോക്കുക ഇങ്ങനെയുള്ള ഒരു ഒരു പിന്നെ ഡെവലപ്മെന്റ് ആ വിഷയത്തിൽ നമ്മുടെ കാര്യത്തിൽ ഉണ്ടാവണം അതുപോലെ തന്നെ മാമൂമായി നിസ്കരിക്കാൻ മാത്രം അറിയുന്ന ആളാണെങ്കിൽ അദ്ദേഹം ഇമാമായിട്ട് എങ്ങനെ നിസ്കരിക്കാൻ പറ്റും എന്നുള്ളത് പരിശ്രമിക്കുക ഇങ്ങനെ ഈ ഞാൻ വരുന്ന സൂക്ഷിച്ച് ഗൾഫിൽ വന്ന് തിരിച്ചു പോകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് അതേപോലെ തന്നെ മറ്റൊന്ന് സുന്നത്ത് നിസ്കരിക്കാത്ത ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യുക സുന്നത്ത് നിസ്കരിക്കുക ആ സുന്നത്ത് നിസ്കാരത്തിന്റെ റക്കാത്തുകൾ തന്നെ അതിങ്ങനെ പിന്നെ സമയത്തിനനുസരിച്ച് അത് കൂട്ടിക്കൊണ്ടിരിക്കുക പുതിയ നിസ്കാരങ്ങൾ തഹജ്ജുദ് ദുഹ ഇതൊക്കെ നിസ്കരിക്കുന്ന ആളുകളുണ്ടാവും ഇല്ലാത്തവരാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് തുടരുക അതേപോലെ തന്നെ ഖുർആൻ പാരായണം നമ്മുടെ ജീവിതത്തിലെ ചെറിയ രൂപത്തിലെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് നമ്മൾ ഓതുന്നവരായിരിക്കണം ഇവിടെ ഇപ്പോ കുറച്ച് ഓതുന്നവരാണെങ്കിൽ അതെന്ത് ചെയ്യുക ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക അതേപോലെ തന്നെ കുറച്ചെങ്കിലും ദിക്റുകൾ അത് നമ്മളൊക്കെ പിന്നെ ചെയ്യണം ദിക്റില്ലാത്ത നല്ലവും നല്ല വിരുദ്ധവും വിരുദ്ധം പോകരുതെന്ന് പറയാറുണ്ട് ഒരു വിരുദ്ധ ഔറാദുകളൊന്നും ഇല്ലാത്ത ആള് അവര് കിരുതാണെന്ന് പറയും അപ്പോ എന്തെങ്കിലുമൊക്കെ കുറച്ച് പിന്നെ അധികാരങ്ങൾ ഉറങ്ങുന്നതിന്റെ മുമ്പ് ഉറങ്ങ ഇഷ്ടത്തിന്ന് എഴുന്നേറ്റാല് അതേപോലെ തന്നെ കാര്യങ്ങളിലൊക്കെ കുറച്ച് ദിക്റുകൾ ഉദാഹരണത്തിന് ഏറ്റവും നല്ല ഒരു സംഗതിയാണ് സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹി അലി അത് പിന്നെ നമ്മുടെ നാവിന് വളരെ നോർമലായതും അതോടൊപ്പം നാളെ പരലോകത്ത് മീസാനിൽ വളരെ പിന്നെ കരപൂർവ്വമായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ശക്തി നമ്മുടെ കാഴ്ച നമ്മുടെ കേൾവി നമുക്ക് പിന്നെ ഭക്ഷണം നമ്മുടെ രുചികള് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതിനൊക്കെ ഒരു ശുക്രി എന്ന നിലയ്ക്ക് നമ്മൾ വിക്രുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ഏത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും അതിന് പിന്നെ ബിസ്മി ചൊല്ലിക്കൊണ്ട് അൽഹംദുലില്ലാഹ് ഈ ഒരു സംഗതി തന്നെ ബിസ്മി എന്നുള്ളതായ കൊണ്ട് വളരെ സന്തോഷം അതൊരു ബിസ്മി എന്നുകൊണ്ട് ഒരു നീയത്ത് വെച്ച് ഞാൻ ഇന്ന കാര്യത്തിൽ പോവാണ് ഡ്യൂട്ടിക്ക് പോവാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോവാണ് ഭക്ഷണം കഴിക്കുകയാണ് എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ അവിടെ എന്ത് ചെയ്യുക വളരെ പിന്നെ ഒരു നല്ലൊരു നീയത്ത് വെക്കുക അതേപോലെ തന്നെ ആരോട് നമുക്ക് ഒരു വിദ്വേഷം ഇല്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ അത് തന്നെ വിജയിക്കാൻ നമുക്ക് പിന്നെ വലിയ ഒരു കാര്യമാണ് മഹാനായ സഹദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്വർഗത്തിൽ പോകുന്ന ആളെ കാണണമെങ്കിൽ നിങ്ങൾ ആ വാതിലിന്റെ അടുത്തേക്ക് നോക്കിയാൽ മതി അദ്ദേഹം സ്വർഗത്തിൽ പോകുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോ എല്ലാരും ഇങ്ങനെ നോക്കി ആരാണ് ഇപ്പം വരുന്നത് സ്വർഗത്ത് പോകുന്ന ഉറപ്പുള്ള ആരായിരിക്കും അത് നോക്കുമ്പോ ആ വാതിലൂടെ കടന്നു വരുന്നത് സഹദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുമാണ് എല്ലാരും ഞെട്ടിപ്പോയി എന്താണ് ഇദ്ദേഹത്തിന് ഇത്ര പ്രത്യേകത നമ്മളെപ്പോലെ തന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എക്സ്ട്രാ ചെയ്യുന്ന ആളല്ലല്ലോ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ആളാണല്ലോ പിന്നെ എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത അങ്ങനെ അബ്ദുല്ലാഹി ബിൻ അംർ എന്ന സഹാബി ഈ സഹദ് ബിൻ അബി വഖാസ് എന്നവരോട് ചോദിച്ചു ഞാനൊന്ന് രണ്ടു ദിവസം കൂടെ കൂടെ താമസിക്കട്ടെ എന്ന് ചോദിച്ചു അവരങ്ങനെയാണ് കാരണം അദ്ദേഹത്തിന് സ്വർഗത്ത് പോകാനുള്ള എന്തോ ഒരു പ്രത്യേകത ഇയാൾ ചെയ്യുന്നുണ്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വീട്ടിൽ വന്നതിനെന്ത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ രണ്ട് ദിവസം ഈ അബ്ദുല്ലാഹി ബിൻ അംർ എന്ന സഹാബി അവിടെ ഇങ്ങനെ താമസിച്ചു താമസിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇയാളെപ്പോഴും എഴുന്നേൽക്കുന്നത് എന്തൊക്കെ ചെയ്യുന്നത് നോക്കുമ്പോ പ്രത്യേകിച്ചൊന്നുമില്ല രാത്രി സാധാരണ പോലെ ഉണരുന്നു ഉറങ്ങുന്നു ഉണരുന്നു സാധാരണ കാര്യങ്ങൾ തന്നെ പിന്നെ അബ്ദുല്ലാഹി ബിൻ അംർ എന്നവർക്ക് സത്യം പറയേണ്ടി വന്ന് ഞാൻ സത്യത്തില് പിന്നെ നിങ്ങളെ വീട്ടിൽ താമസിക്കാൻ പോകുന്നതായിട്ട് വന്നതൊന്നുമല്ല നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടി വന്ന ഞാൻ പോവാട്ടെ നിങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്യുന്നു കാണുന്നില്ല നിസ്സുള്ളാഹു സ്വലമാണെങ്കിലോ നിങ്ങളെ പറ്റിയിട്ട് സ്വർഗത്തിലാണെന്ന് പറയുകയും ചെയ്തു ഇപ്പൊ എന്താ സംഭവം ആകെ കൺഫ്യൂഷൻ ആണല്ലോ നിങ്ങളൊന്നും പറയൂ എന്ത് കാര്യം കൊണ്ടായിരിക്കും നബിസ്വല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായ സഹദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു ആ സഹാബിയോട് പറഞ്ഞു പ്രത്യേകിച്ച് ഒന്നും കൊണ്ടല്ല എനിക്ക് ആരോടും ഒരു വിദ്വേഷമോ ഉറപ്പോ ഇല്ല എല്ലാവരോടും വളരെ സാഫായ ഹൃദയത്തോടെയാണ് ഞാൻ പെരുമാറുന്നത് അതാണ് നബിസ്വല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ന് മഹാനായ സഹദ് ബിൻ അബി വഖാസ് അബ്ദുല്ലാഹി ബിൻ അംർ എന്ന സഹാബിയോട് പറയുന്ന ഒരു രംഗം അതുകൂടി നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അഅ്തൈതനാ വഫീമാ തഅ്തൈതനാ യാ റബ്ബൽ ആലമീൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം